രഥോത്സവത്തിന് ഒരുങ്ങി കൽപ്പാത്തി. നാളെ മുതൽ 3 നാൾ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ ദേവരഥ പ്രദക്ഷിണത്തിനുള്ളതാണ്. രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വന്നതിന്റെ സന്തോഷത്തിലാണ് കൽപ്പാത്തിക്കാർ. നാളെയാണ് കൽപ്പാത്തി തേരുത്സവം തുടങ്ങുന്നത്. നാളെ 1-ാം തേര്, 14, 15 തീയതികളിൽ 2-ഉം 3-ഉം തേരുത്സവവും നടക്കും. ഇതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അങ്ങ് 10 ദിവസത്തേക്ക് പാലക്കാട് മാത്രം മാറ്റിവെക്കുകയും ചെയ്തത്. വലിയ ഉത്സാഹത്തിലും ആഘോഷത്തിലുമാണ് കൽപ്പാത്തി തെരുവ് മുഴുവനുള്ളത്. ദിവസങ്ങളായി ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് പാലക്കാട്ടുകാർ മാത്രമല്ല, മറ്റ് ജില്ലകളിൽ നിന്നുള്ളവർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് വരികയുമാണ്. ഇവിടെ ദേശീയ ഉത്സവമല്ലേ, അറിയപ്പെടുന്ന ഒരു ഉത്സവമല്ലേ, അപ്പോൾ അത് കാണണ്ടേ? എല്ലാ മാസവും വരാറുണ്ട്. കൽപ്പാത്തി തെരുവിൽ മുഴുവൻ അങ്ങനെ ചെറിയ ചെറിയ കടകളും കാണാം. അതും ഈ ഉത്സവത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. എന്താണ് ഈ തേരുത്സവത്തിന്റെ ഒരു ആഘോഷം തുടങ്ങിയോ? തുടങ്ങി. നാളെ മുതൽ ഇനിയും എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും. എന്താ രസമില്ലാത്ത, ഇവിടെ എല്ലാ കാര്യങ്ങളും രസമല്ലേ. നിറങ്ങളുടെ ഉത്സവമാണെന്ന് പറയാല്ലേ. അതെ, ഇതുപോലത്തെ നിറങ്ങളാണ് ഇവിടെ. അതെ, എല്ലാ കാര്യങ്ങളും, പാലക്കാട്ടിലെ എല്ലാ ഉത്സവങ്ങളും നിറങ്ങൾ നിറഞ്ഞതാണ്. ഞങ്ങളുടെ വീട് ഇവിടെയാണ്. ഭഗവാനെ കണ്ടിട്ട് ആശീർവാദം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് വന്നതന്നെയാണ്. തെരഞ്ഞെടുപ്പ് നീട്ടി നന്നായോ? ആ, നന്നായി. ഈ തിരക്കിന്റെ ഇടയിൽ അത് നീട്ടി വെച്ചാൽ നന്നായി. ഇത്രയും അമ്പലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ, അല്ലെങ്കിൽ തന്നെ ഇതൊരു കൽപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഉള്ള സ്ഥലമാണല്ലോ. 4 ക്ഷേത്രങ്ങളാണ് ഈ തേരുത്സവത്തിന്റെ ഭാഗമാകുന്നത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ദേവരഥ സംഗമം ഉണ്ടാവുക. അതായത് എല്ലാ ക്ഷേത്രങ്ങളിലെയും തേരുകൾ ഇവിടെയായിരിക്കും 15-ന് വൈകിട്ട് സംഗമിക്കുകയും ചെയ്യുക. ഇതോടുകൂടിയായിരിക്കും കൽപ്പാത്തി തേരുത്സവത്തിന് സമാപനമാവുക. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.